നമസ്കാരം. വിഷം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ഓൺലൈൻ തട്ടിപ്പ് രീതിയാണ് വെർച്വൽ അറസ്റ്റ് അഥവാ ഡിജിറ്റൽ അറസ്റ്റ്. വിദ്യാസമ്പന്നരും സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഉദ്യോഗസ്ഥരും എന്തിനേറെ സൈബർ ക്രൈം കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകരിൽ ചിലർ പോലും കേരളത്തിൽ അടുത്ത കാലത്തായി ഇത്തരം തട്ടിപ്പുകളിൽ കുടുങ്ങി പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണ് തട്ടിപ്പുകാരുടെ വെർച്വൽ അറസ്റ്റ് എന്ന രീതി, നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. മുംബൈ നർക്കോട്ടിക് സെല്ലിൻ്റെ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് നിങ്ങളെ വിളിച്ച് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ചൈനയിലേക്ക് അയച്ച പാഴ്സലിൽ മാരക രാസലഹരിയായ MDMA ഉൾപ്പെടെ നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിൻ്റെ പേരിൽ താങ്കൾക്കെതിരെ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റൻസസ് ആക്ട് 1985 പ്രകാരം കേസെടുത്തിട്ടുണ്ട് എന്നും അറിയിക്കും. കൊറിയർ ഒന്നും ചൈനയിലേക്ക് അയക്കാത്ത നമ്മൾ സ്വാഭാവികമായും അങ്ങനെ ഒരു പാഴ്സൽ അയച്ചിട്ടില്ല എന്ന് പറയും. ആ സമയം മറുതലയ്ക്കൽ ഉള്ള ഉദ്യോഗസ്ഥൻ താങ്കളുടെ പേരിലുള്ള ആധാർ നമ്പർ ഉപയോഗിച്ചാണ് പാർസൽ അയക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയും. മാത്രവുമല്ല, നമ്മുടെ ആധാർ നമ്പർ വ്യക്തമായി പറഞ്ഞു തരികയും ചെയ്യും. ഇത് കേട്ട് ആകെ പരിഭ്രമത്തിലാകുന്ന നമ്മളെ ഉദ്യോഗസ്ഥൻ ആശ്വസിപ്പിക്കും. മറ്റുള്ളവരുടെ ആധാർ നമ്പർ വ്യാജമായി ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പലതും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാമെന്നും ഒരുപക്ഷെ താങ്കളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞാൽ താങ്കൾക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നും അറിയിക്കും. നേരത്തെ സംസാരിച്ച ഉദ്യോഗസ്ഥൻ്റെ മേലധികാരിയോട് താങ്കളുടെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്നതിനായി സംസാരിക്കാൻ നിർദ്ദേശിക്കും. അതിനായി മേലധികാരിക്ക് ഫോൺ കൊടുക്കുകയാണ് എന്നും വീഡിയോ കോളിൽ വരണം എന്നും ആവശ്യപ്പെടും. ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ യൂണിഫോമിൽ വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെടുകയും വീണ്ടും കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്യും. നമ്മൾ അദ്ദേഹത്തോട് നമ്മുടെ നിരപരാധിത്വം പരമാവധി അറിയുന്ന ഭാഷയിലെല്ലാം വിവരിക്കാൻ ശ്രമിക്കും. ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്ന ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ വളരെ ശാന്തനായി പരിഭ്രമിക്കേണ്ടതില്ലെന്ന് പറയുകയും എന്നാൽ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായി താങ്കളെ വെർച്വലായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നറിയിക്കും. അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ്റെ ID കാർഡിൻ്റെ കോപ്പി നമ്മൾക്ക് അയച്ചു തരികയും ചെയ്യും. തുടർന്ന് വെർച്വൽ അറസ്റ്റിൻ്റെ ഭാഗമായി നിങ്ങളെ 24 മണിക്കൂറും മോണിറ്റർ ചെയ്യുമെന്നും വീഡിയോ കോൾ ഓഫ് ചെയ്യരുതെന്നും ഈ കാര്യം മറ്റാരുമായി പങ്കുവെക്കരുതെന്നും ആവശ്യപ്പെടും. ഈ പറയുന്നതെല്ലാം വീഡിയോ കോളിൽ യൂണിഫോം ഇട്ട ഉയർന്ന ഉദ്യോഗസ്ഥൻ ആയിരിക്കും. മാത്രവുമല്ല, ജോലി ചെയ്യുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും അവിടെ കാണുവാൻ കഴിയും. ഇതെല്ലാം കൊണ്ട് തന്നെ ഇത് യഥാർത്ഥ പോലീസ് ആണോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമ്മളിൽ ഉണ്ടാവുകയില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ തുടർന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ച് അന്വേഷിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ അക്കൗണ്ടിൽ വന്ന ഉയർന്ന തുകകൾ ഏതൊക്കെയാണെന്നും അവയുടെ ഡീറ്റെയിൽസും ചോദിക്കും. സ്വാഭാവികമായും ഉയർന്ന തുകകൾ ഒന്നും അക്കൗണ്ടിൽ വന്നിട്ടില്ലാത്ത നമ്മൾ അത്തരം തുകകൾ ഒന്നും വന്നിട്ടില്ല എന്ന് അറിയിക്കും. RBI മുഖാന്തിരം നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ട് ഈ കേസ് തീരുന്നതുവരെ യാതൊരുവിധ പണമിടപാടും അക്കൗണ്ടിൽ നടത്താൻ പാടില്ല എന്നും ആ ഉദ്യോഗസ്ഥൻ നമ്മളെ അറിയിക്കും. അതിനായി ഇപ്പോൾ അക്കൗണ്ടിൽ നിലവിലുള്ള മുഴുവൻ തുകയും ഉടനടി റിസർവ് ബാങ്കിൻ്റെ ക്രൈം സസ്പെക്ട് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും ആവശ്യപ്പെടും. നിങ്ങളുടെ നിരപരാധിത്വം എനിക്ക് ഒരു പരിധിവരെ ബോധ്യമായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ തന്നെ അക്കൗണ്ടിലേക്ക് മടക്കി നൽകാൻ കഴിയും എന്നും പറയും. ഏറ്റവും കൂടിയാൽ 2 അല്ലെങ്കിൽ 3 ദിവസത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം മടക്കി നൽകാൻ കഴിയും എന്ന് അദ്ദേഹം പറയും. ഇത് വിശ്വസിച്ച് നമ്മൾ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായി ബാങ്കിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ യാതൊരു വിധത്തിലും ആരുമായും ഇക്കാര്യങ്ങൾ പങ്കുവെക്കരുതെന്നും ഇത് ഒരു പോലീസ് കേസിൻ്റെ ഭാഗമാണെന്ന് മറ്റാരെയും അറിയിക്കരുതെന്നും നിർബന്ധമായും പറയും. ഫുൾ ടൈം മോണിറ്ററിങ്ങിലായതുകൊണ്ട് വീഡിയോ കോൾ ഒരു കാരണവശാലും ഓഫ് ചെയ്യരുത് എന്ന് കണിശമായി പറയും.
ഇന്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തവരും അല്ലെങ്കിൽ ബാങ്ക് ശാഖയിൽ പോയി പണം ട്രാൻസ്ഫർ ചെയ്തവരുമായ ഒരുപാട് ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. ഏകദേശം 20 കോടി രൂപയോളമാണ് കഴിഞ്ഞ 2-3 മാസങ്ങളിലായി കേരളത്തിൽ നിന്ന് തന്നെ ഇത്തരം തട്ടിപ്പു രീതിയിലൂടെ നഷ്ടമായിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം അരങ്ങേറിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും നമ്മുടെ പണം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നമ്മളിൽ ആര് വേണമെങ്കിലും ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളെ പ്രതിരോധിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ആണ്. ഇവിടെ മുമ്പ് വിവരിച്ച തട്ടിപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിൽ വെർച്വൽ അറസ്റ്റ് എന്നൊരു സംവിധാനമേ ഇല്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റാരോപിതനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫിസിക്കലായി അറസ്റ്റ് ചെയ്യണം എന്നാണ് നിയമം. മറ്റൊന്ന്, വെർച്വൽ അഥവാ ഡിജിറ്റൽ ഇൻട്രോഗേഷൻ എന്നൊരു സംവിധാനവും ഇപ്പോൾ നിലവിലില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നത് തടയാനായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും കോടതിക്കും അക്കൗണ്ട് ഫ്രീസ് ചെയ്യുവാനായി ബാങ്കുകളോട് ആവശ്യപ്പെടുവാൻ ഉള്ള സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ അക്കൗണ്ടിലെ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ ആവശ്യപ്പെടുകയില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. മുമ്പ് പറഞ്ഞ സംഭവത്തിൽ പാർസൽ എന്ന വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. മണി ലോണ്ടറിങ്, ആയുധമിടപാട്, നർക്കോട്ടിക് ഡ്രഗ്സ് തുടങ്ങിയ മറ്റു പല കാര്യങ്ങളും തരാതരം പോലെ തട്ടിപ്പുകാർ പറഞ്ഞു എന്നിരിക്കും. ഇതെല്ലാം തട്ടിപ്പാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ഒരു അവയർനെസ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. ഇത്തരം സന്ദർഭങ്ങളിൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഇത്തരം കോളുകൾ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യം. അതുമല്ലെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ മുഖാന്തരം നമ്മളെ ബന്ധപ്പെടുവാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. ഓൺലൈൻ തട്ടിപ്പുകളെ പ്രതിരോധിക്കാൻ സാധാരണ ജനങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിക്കപ്പെടുന്ന ഈ വീഡിയോ പരമാവധി ജനങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തിക്കാൻ ശ്രമിക്കണം. ടെലികോം ഫ്രോഡ്, KYC അപ്ഡേഷൻ ഫ്രോഡ്, ഫണ്ട് ട്രാൻസ്ഫർ ഫ്രോഡ് തുടങ്ങിയ ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണമെന്ന് താല്പര്യപ്പെടുന്നു. ഓൺലൈൻ തട്ടിപ്പുകൾ എങ്ങനെ പ്രതിരോധിക്കാം എന്ന ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും താല്പര്യപ്പെടുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും താല്പര്യപ്പെടുന്നു. അങ്ങനെ ഓൺലൈൻ തട്ടിപ്പുകാരെ പ്രതിരോധിക്കാൻ നമ്മൾക്കെല്ലാം ഒന്നായി ചേർന്ന് ശ്രമിക്കാം.